നോക്കൂ, മറ്റാരെങ്കിലും നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിക്കുമ്പോൾ അത് അപമാനമാണ്. നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് സ്വയം മനസ്സിലാക്കുമ്പോൾ അത് തിരിച്ചറിയാൻ മാത്രം നിങ്ങൾ മിടുക്കനാണെന്നാണ് അർത്ഥം. ഞാൻ നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. ഇതെനിക്കും സംഭവിച്ചതാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ സമർത്ഥനായിരുന്നു, വളരെ വളരെ സമർത്ഥൻ. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ ചുറ്റിനുമുള്ള എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഞാൻ തീർച്ചയായും കരുതിയിരുന്നത് അങ്ങനെയാണ്. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. അവൻ വളരെ സമർത്ഥനാണ്. പിന്നീട് ആ സമയത്ത് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് സൃഷ്ടിച്ച ഫലങ്ങളും ഞാൻ സമർത്ഥനാണെന്ന് തെളിയിച്ചു. എന്നാൽ ഒരു ദിവസം ഞാനൊരു ചെറിയ കുന്നിൻ്റെ മുകളിലേക്ക് പോയി. അന്നെനിക്ക് മനസ്സിലായി ഞാൻ തികഞ്ഞൊരു വിഡ്ഢിയാണെന്ന്. അതിനുശേഷം എല്ലാം വിസ്മയകരമായി മാറി. അതെ, അതിനാൽ വിഡ്ഢിയാകുക ഒരു നല്ല കാര്യമാണ്. നിങ്ങളൊരു പരമവിഡ്ഢിയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ നിങ്ങളിത് ആരോടും പറയരുത്, കാരണം സമൂഹത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങളെല്ലാവരോടും നിങ്ങൾ വിഡ്ഢിയാണെന്ന് പറയുന്നത് നല്ലതല്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ വിഡ്ഢിയാണെന്ന്, പക്ഷെ എല്ലാവരും സമർത്ഥനാണെന്ന് കരുതുന്നത് നല്ല കാര്യമാണ്. പക്ഷെ എല്ലാവരോടും നിങ്ങൾ വിഡ്ഢിയാണെന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ മറ്റൊരു വഴിയിൽ നമുക്കിതിനെ നോക്കിക്കാണാം. നിങ്ങളെക്കാൾ വലുതെന്തോ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങളെക്കാൾ വളരെ വലുതെന്തോ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായി നിങ്ങൾക്ക് നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് നിങ്ങളാണെന്ന് കരുതും. നിങ്ങളൊരു സമർത്ഥനാണെന്ന് നിങ്ങൾ കരുതും, പക്ഷെ നിങ്ങളൊരു വിഡ്ഢിയാണ്. അതൊരു വലിയ വ്യത്യാസമാണ്. ഇതൊക്കെ മറ്റ് പ്രയോഗങ്ങളിലൂടെയും പറയാവുന്നതാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. ഹലോ, നിങ്ങൾ സങ്കീർണമാണെന്ന് നിങ്ങൾ കരുതുന്നു, കാരണം നിങ്ങൾ സങ്കീർണമാകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ലളിതമാണെങ്കിൽ നിങ്ങൾ വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതന്നെ, അതുകൊണ്ട് നിങ്ങൾ സ്വയം സങ്കീർണമാവുകയാണ്. നിങ്ങൾ ഒരു വിഡ്ഢിയാണെന്ന് സ്വയം കാണിക്കാതിരിക്കാൻ. നിങ്ങളുടെ പ്രശ്നം അസ്തിത്വപരമല്ല, പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. ചില കാര്യങ്ങൾ തുറന്നു വരുന്നില്ല. ഇങ്ങനെ സംഭവിച്ചു. ശങ്കരൻപിള്ള ഒരു ഹോട്ടലിലേക്ക് കയറി ഭാര്യയോടൊപ്പം. രാത്രി 11:30 ആയപ്പോൾ അദ്ദേഹം റിസപ്ഷനിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ 5-ാം നിലയിൽ നിന്നും ജനാലയിലൂടെ പുറത്തേക്ക് ചാടുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, സാറേ, ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്കിതിൽ ഇടപെടാൻ കഴിയുകയില്ല. എല്ലാത്തിനുപരിയായി ഇവിടെ രാത്രിയിൽ ഞാൻ മാത്രമാണ് സ്റ്റാഫായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം സ്വയം കൈകാര്യം ചെയ്യണം, കാരണം ഇത് വ്യക്തിപരമാണല്ലോ. ഞാനും ഒരു മെയിൻ്റനൻസ് സ്റ്റാഫും ഒഴികെ വേറെ ആരും തന്നെ ഈ ഹോട്ടലിലില്ല. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. നിങ്ങൾ ഇക്കാര്യം സ്വയം കൈകാര്യം ചെയ്യണം, കാരണം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ശങ്കരൻപിള്ള അലറി, എടാ വിഡ്ഢി, ഞാനെന്താ പറഞ്ഞേ? നീ ഇവിടെ വന്ന് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടണമെന്നാണോ? ഞാൻ സംസാരിച്ചത് ഇവിടുത്തെ മെയിൻ്റനൻസ് പ്രശ്നത്തെക്കുറിച്ചാണ്. ഈ ജനാല തുറക്കുന്നില്ലെന്നേ.
അതിനാൽ നിങ്ങളുടെ പ്രശ്നം ഇതാണ്, ജനാല തുറക്കുന്നില്ല. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ സ്വയം സമർത്ഥരാണെന്ന് കരുതുന്നതിനാൽ നിങ്ങളെല്ലാം കുത്തി നിറച്ചിരിക്കുന്നു. നിങ്ങൾ അകം പൊള്ളയായ ഒരു വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കിയാൽ അത് തുറക്കും.